ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. ഈ രക്തക്കുറവുള്ളവർക്കെല്ലാം വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. അത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും രക്തക്കുറവുണ്ടാകുന്ന സമയത്ത് ഡോക്ടർമാർ തന്നെ പറയുന്ന ഒരു ജ്യൂസാണ്. ഇങ്ങനെ അടിച്ച് കുടിക്കുക എന്നുള്ളത് വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ഒരുപാടുള്ള ഒരു ജ്യൂസാണ്. ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് ഇപ്പോഴാണ് കുടിക്കേണ്ടത് എന്നുള്ളതെല്ലാം നമുക്ക് വീഡിയോ കാണാം. രക്തക്കുറവുള്ളവർ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഈ രക്തക്കുറവുള്ളവർക്ക് ഡോക്ടറെ അടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് തന്നെയായിരിക്കും അവർ പറഞ്ഞ് തന്നിട്ടുണ്ടാകുക ചിലപ്പോൾ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ഇടുന്നത് ഒരു കപ്പ്, അതായത് ഒരു വലിയ നേന്ത്രപ്പഴമാണ് കേട്ടോ. ഈ നേന്ത്രപ്പഴം ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഹെൽത്തി ആയിട്ട്, അതായത് നമ്മളെ വെയിറ്റ് ഗെയിനിനും അതേപോലെ നമ്മളെ കവിളുകൾ തുറക്കാനും എല്ലാം സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നേന്ത്രപ്പഴം ഇട്ടത് കേട്ടോ. പിന്നെ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം ഞാനൊരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നല്ല ചൂട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ, കുരുവെല്ലാം കളഞ്ഞ് സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈത്തപ്പഴം എന്ന് പറയുന്ന സാധനമാണ് മെയിനായിട്ട് നമുക്ക് എന്താ രക്തം വെക്കാനും അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഡേറ്റ്സിൻ്റെ ഉണ്ട്. അതിൻ്റെ ഒരു പ്രത്യേക വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈത്തപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കംപ്ലീറ്റ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ജ്യൂസിൻ്റെ ആ ഒരു ഗുണം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇത് എന്ന് പറയുന്നത് ഉണക്ക മുന്തിരി, കറുത്ത ഉണക്ക മുന്തിരിയാണ്. ഇതിനെക്കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാലോ. ഇതാണ് രക്തം വെക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് സഹായിക്കുന്നത്. രക്തക്കുറവുള്ളവരോട് മെയിനായിട്ട് ഡോക്ടേഴ്സ് പറയുന്നതാണ് ഉണക്ക മുന്തിരി തലേന്ന് കുതിർത്തതിന് ശേഷം, തലേന്ന് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അത് കഴിക്കുക എന്നുള്ളത്. അത് രക്തം വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സാധനമാണ് ഈ ഉണക്കമുന്തിരി. വെള്ളത്തിൽ പുതർത്തി വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്, അതിനാണ് ആരോഗ്യ ഗുണം കൂടുതൽ. അപ്പോൾ ഒരു ഉണക്കമുന്തിരി ഞാൻ 10 എണ്ണോളം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 5 മുതൽ 6 വരെ ഈത്തപ്പഴം എടുക്കുക. പിന്നെ ഒരു നേന്ത്രപ്പഴം. നേന്ത്രപ്പഴം എടുത്തത് രക്തം വെക്കാനൊന്നല്ല കേട്ടോ, നമുക്ക് കവിളുകൾ തുടുക്കാനും വണ്ണ് വെക്കാനും എല്ലാം സഹായിക്കും. അപ്പോൾ കറുത്തുപോയ, തൊലി കറുത്തുപോയ നേന്ത്രപ്പഴം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഈ ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈത്തപ്പഴവും പിന്നെ ഉണക്ക മുന്തിരിയും സോക്ക് ചെയ്തത് 1/4 കപ്പ് വെള്ളത്തിലാണ് കേട്ടോ. അപ്പോൾ ഇത് മൊത്തം ഏകദേശം നമുക്കൊരു ഗ്ലാസ് കുടിക്കാനുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരും. ഇതിൽ പഞ്ചസാര തേൻ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഉണക്ക മുന്തിരിൻ്റെയും ആ ഒരു പിന്നെ ഈത്തപ്പഴത്തിൻ്റെയും മധുരം തന്നെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാവരും കുടിക്കും, ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസും കൂടിയാണിത്. അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുക. ഇത് കുട്ടികൾക്കും കൊടുക്കുക, മുതിർന്നവർക്കും കുടിക്കുക. പിന്നെ ഈ ഷുഗറിലുള്ളവർക്കാണെങ്കിൽ ഇത് എത്രത്തോളം യൂസ്ഫുൾ ആവും എന്നുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് കുടിക്കേണ്ടി വരും. കാരണം ഇത് നല്ല മധുരമുള്ള സാധനമാണ്, അതുകൊണ്ട് അവർക്ക് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനെന്താണെന്ന് വെച്ചാൽ പ്രൊഫഷണലായിട്ടുള്ള ഒരു ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ചിട്ട് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഷുഗർ പേഷ്യൻസ് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ ഇത് രക്തം വെക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും സഹായിക്കും. അതുപോലെ കവിളുകൾ തുടുക്കാനും വണ്ണ് വെക്കാനും എല്ലാം സഹായിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് നിങ്ങൾ കുടിക്കേണ്ടത്. ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കുടിക്കുക. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് കുടിക്കാൻ പാടില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ഇത് കുടിക്കേണ്ടത്. അപ്പോൾ ഇത് കുടിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. ഇതുപോലെ ഹെൽത്ത് റിലേറ്റഡും ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ളെല്ലാം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷനും കൂടിയും ക്ലിക്ക് ചെയ്യാന്നാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.